you. Such an awesome, awesome presence of God in this place. ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യം ഇവിടെയുണ്ട്. I like the smile on your face, though you're not smiling. നിങ്ങൾ ചിരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ചിരി എനിക്ക് ഇഷ്ടമാണ്. I like your smile. നിങ്ങളുടെ ചിരി എനിക്ക് ഇഷ്ടമാണ്. You are people with smile and with style. നിങ്ങൾക്ക് സ്റ്റൈലും സ്മൈലും ഉള്ള ആൾക്കാരാണ് നിങ്ങൾ. There is nobody on the whole earth like the Cochin people. കൊച്ചിയിലെ ജനങ്ങൾ അത്രയും നല്ല ആൾക്കാരില്ല. The blessed people. അനുഗ്രഹിക്കപ്പെട്ട. The anointed people. അഭിഷേകമുള്ളവർ. The appointed people. ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവർ. History makers. ചരിത്രം എഴുതുന്നവർ. Life changers. ജീവിതങ്ങളെ മാറ്റിമറിക്കുന്നവർ. Champions. ജയാളികൾ. Overcomers. അതിജീവിക്കുന്നവർ. No more warrior but a warrior. ഭാരപ്പെട്ടിരിക്കുന്നവരല്ല പോരാളികൾ. I'm talking about you. നിങ്ങളെ കുറിച്ചാണ് പറയുന്നത്. I'm not talking about someone in Bangalore. ബാംഗ്ലൂർ ഉള്ളവരെ കുറിച്ചല്ല. The joy of the Lord is your strength. കർത്താവിലെ സന്തോഷം നമ്മുടെ ബലമാണ്. I know who is a weak Christian, who is a strong Christian. ആരാണ് ബലഹീന വിശ്വാസി എന്നും ശക്തിയുള്ള വിശ്വാസി എന്നും എനിക്കറിയാം. Weak Christian don't smile. ആ ബലഹീന വിശ്വാസി ചിരിക്കാറില്ല. But strong Christians are full of joy. എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കും. More joy. അധികം സന്തോഷം. More strong. അധികം ബലം. Less joy. കുറച്ച് സന്തോഷം. Less strong. കുറച്ച് ബലം. No joy. ഒട്ടും സന്തോഷമില്ലേ. No strength. ഒട്ടും ബലമില്ല. Hallelujah. Hallelujah. You are weak Christian or strong Christian? നിങ്ങൾ ബലമുള്ള ക്രിസ്ത്യാനാണോ ബലമില്ലാത്തതാണോ? I didn't hear you. ബലമുള്ളതാണോ ഇല്ലാത്തതാണോ? God bless you. God bless you. You may be seated. Please ഇരുന്നാലും. For a short time. I'm going to give a short and a sweet message. വളരെ ഷോർട്ട് ആയിട്ടും എന്നാൽ മധുരമുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു. One word. ഒരു വാക്ക്. From the heart of God. ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു വാക്ക്. To your heart. നിന്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ. Can change your whole life. നിന്റെ മുഴുവൻ ജീവിതം അത് മാറ്റിമറിക്കും. I don't believe in long boring messages. നീളമുള്ള മുഷിപ്പിക്കുന്ന മെസ്സേജുകൾ ഞാൻ വിശ്വസിക്കുന്നില്ല. I am not a long preacher but I am a strong preacher. ഞാൻ നീളത്തിൽ പ്രസംഗിക്കുന്നവനല്ല, ഞാൻ ബലമോടെ പ്രസംഗിക്കുന്നവനാണ്. Long preaching will not save India. Strong presence can save India. ദീർഘമായി പ്രസംഗങ്ങൾ ഇന്ത്യ രക്ഷിക്കില്ല, പക്ഷേ ദൈവത്തിന്റെ ശക്തിയുള്ള സാന്നിധ്യമാണ് ഇന്ത്യ രക്ഷിക്കുന്നത്. No, you didn't hear me. നിങ്ങൾ എന്നെ കേട്ടില്ലേ? Say again, brother. ദീർഘമുള്ള പ്രസംഗങ്ങളല്ല, ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യമാണ് നമ്മുടെ രാജ്യത്തെ ഇന്ത്യയെ രക്ഷിക്കുന്നത്. Hallelujah. The days are coming. ആ ദിവസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. Young people like this. ഇതുപോലെ കൊച്ചു കുഞ്ഞുങ്ങൾ. They will say, "Thus says the Lord, repent." അവർ പറയും, ദാ കർത്താവ് പറയുന്നു, മാനസാന്തരപ്പെടുക. The old college, the old school will fall down on their knees before the Lord Jesus Christ. മുഴുവൻ കോളേജും സ്കൂളും യേശുവിന്റെ നാമത്തിൽ മുൻപാകെ മുട്ടുമടക്കും. A new generation is rising, Pastor Damien, in this church, in this city. A revival generation, a Joshua generation, a marching generation. Pastor Damien, ഈ സഭയിൽ നിന്നും ഒരു ജോഷ്വ ജനറേഷൻ, ഒരു പുതിയ തലമുറ ഉടലെടുക്കുകയാണ്. Revival generation. ഉണർവ് കൊണ്ടുവരുന്ന തലമുറ. Not survival generation. ആ നിലനിൽപ്പിന് വേണ്ടി കിതയ്ക്കുന്ന തലമുറയല്ല. Wonderful, wonderful, wonderful. Hallelujah. Let me go quickly to the word of God. ദൈവവചനത്തിലേക്ക് നമുക്ക് പോകാം. I told you about Acts 8. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. Just today I believe tonight is a night of miracles. ഇന്ന് അത്ഭുതങ്ങളുടെ രാത്രിയാണ്. We do the Acts of the Apostles. അപ്പോസ്തല പ്രവൃത്തികൾ ലേക്ക് നമുക്ക് വരാം. 8th chapter. 8-ാം അധ്യായം. Skip the first verse. 1-ാം വാക്യം വിടാം. Let's go to 4th verse. 4-ാമത്തെ വാക്യം. Now. ഇപ്പോൾ. Now is very important. The word now, right now. ഇപ്പോൾ എന്നുള്ള വചനം വളരെ പ്രധാനമാണ്. Those who were scattered abroad went about preaching the glad tidings. ചിതറിപ്പോയവർ ചെന്ന സ്ഥലങ്ങളിലെല്ലാം വചനം അറിയിച്ചു. ഫിലിപ്പ് ദ ഡീക്കൻ ഈസ് നോട്ട് ആൻ അപ്പോസ്റ്റൽ. ഫിലിപ്പ് ദ ഇവാഞ്ചലിസ്റ്റ്. ഫിലിപ്പോസ് അപ്പോസ്റ്റലല്ല. സോ ഇറ്റ് സേസ് ഹി വെന്റ് അവൻ പോയി ടു ദ സിറ്റി ഓഫ് സമാരിയ സമരിയ പട്ടണത്തിൽ പ്രൊക്ലെയിംഡ് ക്രൈസ്റ്റ് യേശുവിനെ പ്രസംഗിച്ചു. Not about Christ. യേശുവിനെ കുറിച്ചല്ല. There are so many people who talk about Jesus. കുറെ പേരുണ്ട് യേശുവിനെ കുറിച്ച് പറയും. Who preach about Jesus. യേശുവിനെ കുറിച്ച് പറയുന്നവർ. It's one thing to know all about Jesus and it's another thing to know
Jesus. യേശുവിനെ കുറിച്ച് അറിയുന്നത് വേറൊരു കാര്യം, യേശുവിനെ അറിയുന്നത് മറ്റൊരു കാര്യം. You can know all about Jesus. നിങ്ങൾക്ക് യേശുവിനെ കുറിച്ച് എല്ലാം അറിയാൻ കഴിയും. അപ്പോഴും you may not know Jesus. അപ്പോഴും യേശുവിനെ അറിയണമെന്നില്ല. Any street in India, not India, Kerala, you go, you throw a stone, it will hit one Christian. നിങ്ങൾ കേരളത്തിലൂടെ എവിടെ സഞ്ചരിച്ചാലും വെറുതെ കല്ലെടുത്ത് എറിയുക, ഒരു ക്രിസ്ത്യാനിയുടെ തലയിൽ. Don't try it, but they know about Christ. അവർക്ക് യേശുവിനെ കുറിച്ച് അറിയാം. But God is raising a new generation who know Jesus personally. എന്നാൽ ഒരു പുതിയ തലമുറ യേശുവിനെ വ്യക്തിപരമായി അറിയുന്ന ഒരു തലമുറ എഴുന്നേൽപ്പിക്കുകയാണ്. The Bible says, വചനം പറയുന്നു, Philip presented, represented Christ. ഫിലിപ്പോസ് യേശുവിനെ വീണ്ടും അവർക്ക് കാണിച്ചു കൊടുത്തു. And then it says, പറയുന്നു, great crowds of people, ഒത്തിരി ജനം, in one accord, ഒരേ ഹൃദയത്തോടെ. Not Honda Accord, this is one accord. Honda Accord കാറല്ല, ഇത് one accord. They all listen. അവരെല്ലാവരും ശ്രദ്ധിച്ചു. Listen to Philip. ഫിലിപ്പോസിനെ ശ്രദ്ധിച്ചു. And they heard him. അവൻ പറയുന്നത് ഇപ്രകാരമാണ്. They saw the miracles. അത്ഭുതങ്ങൾ കണ്ടു. Which he kept performing from time to time. ഓരോ ദിനവും അവൻ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ. Verse 7 says. ഏഴാം വാക്യം പറയുന്നു. Evil spirits came out. ദുരാത്മാക്കൾ ബാധിച്ചിരുന്നവർ. Many were healed. അവർ സൗഖ്യമായി. And verse 8 says. എട്ടാം വാക്യം പറയുന്നു. There was a great joy. ആ പട്ടണത്തിൽ മഹാസന്തോഷമുണ്ടായി. In that city. ആ പട്ടണത്തിൽ. Listen. ശ്രദ്ധിക്കുക. The Bible says. വചനം പറയുന്നു. There was a great joy. വലിയ സന്തോഷമുണ്ടായി. Say word. Great joy. വലിയ സന്തോഷം. How many of you want the great joy to come to this city? എത്ര പേർക്ക് ഈ പട്ടണത്തിൽ വലിയ സന്തോഷം വരാൻ ആഗ്രഹമുണ്ട്? Where the presence of the Lord is. ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളിടത്ത് there is joy. അവിടെ സന്തോഷമുണ്ട്. Where Jesus is. യേശു എവിടെയുണ്ടോ? There is joy. അവിടെ സന്തോഷമുണ്ട്. The joy of the Lord. യേശുവിന്റെ സന്തോഷം. The joy of the Lord. കർത്താവിലെ സന്തോഷം. Is your strength. അത് നമ്മുടെ ബലമാണ്. Lift your right hand and say. നിങ്ങളുടെ വലതുകരം ഉയർത്തിപ്പിടിച്ചിട്ട് പറയാമോ? More joy. കൂടുതൽ സന്തോഷം. Left hand. More strength. കൂടുതൽ ബലം. Again. കൂടുതൽ സന്തോഷം, കൂടുതൽ ബലം. Turn with me. എന്റെ ഒപ്പം നിങ്ങൾ തിരിക്കുക. Matthew 24. മത്തായി സുവിശേഷം 24-ാം അധ്യായം. വെരി പവർഫുൾ. വളരെ ശക്തിയുള്ള വാക്യം. How many of you say thank you Jesus? എത്ര പേർ യേശുവിനെ നന്ദി പറയും? How many of you are happy this evening? എത്ര പേർക്ക് സന്തോഷമുണ്ട്? How many of you want the joy of the Lord? കർത്താവിന്റെ സന്തോഷം എത്ര പേരുടെ അകത്തുണ്ട്? Kingdom of God is not eating chicken biryani and drinking coke, but it is righteousness, peace, joy in the Holy Ghost. ദൈവരാജ്യം എന്നത് ചിക്കൻ ബിരിയാണി കഴിക്കുന്നതും കൊക്കക്കോള കുടിക്കുന്നതുമല്ല, അത് പരിശുദ്ധാത്മാവിലെ സന്തോഷമാണ്. Amen. Amen. Tell your neighbor, Kingdom of God അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ ദൈവരാജ്യം എന്നാൽ it's not eating അത് ഭക്ഷണവും പാനീയവുമല്ല but righteousness നീതിയും righteousness peace joy in the Holy Ghost righteousness peace joy in the Holy Ghost that's the kingdom of God come on righteousness peace joy in the Holy Ghost hallelujah righteousness peace joy in the Holy Ghost that's the kingdom of God don't you want to be a part of the kingdom don't you want to be a part of this kingdom don't you want to be a part of this kingdom come on why are you looking at me like this put your hands together righteousness peace joy in the Holy Ghost that's the kingdom of God oh here's the words don't you want to be a part of the kingdom Don't you wanna be a part of the kingdom? Don't you wanna be a part of the kingdom? Come on. Come on everybody. Don't you wanna be a part of the kingdom? Don't you wanna be a part of the kingdom? Don't you wanna be a part of the kingdom? Come on. Come on everybody. Peace. Joy in the Holy Ghost. Hallelujah. Righteousness. Joy in the Holy Ghost Righteousness, peace and joy in the Holy Ghost That's the kingdom of God Righteousness, peace Joy in the Holy Ghost Righteousness, peace and joy in the Holy Ghost That's the kingdom of God Don't you wanna be a part of the kingdom? Come on everybody! Don't you wanna be a part of the kingdom? Don't you wanna be a part of this kingdom? Come on, come on everybody. Don't you wanna be a part of this kingdom? Don't you wanna be a part of this kingdom?
Don't you wanna be a part of His kingdom? Come on. Come on everybody. Righteousness. Peace. Joy in the Holy Ghost. Oh, oh, oh. Righteousness, peace and joy in the Holy Ghost. That's the kingdom of God. Come on. Come on. Righteousness. Little faster, guys. Peace. Joy in the Holy Ghost. Oh, oh, oh. Righteousness, peace and joy in the Holy Ghost. That's the kingdom of God. Don't you wanna be a part of His kingdom? Don't you wanna be a part of His kingdom? Don't you wanna be a part of His kingdom? Come on. Come on everybody. Come on, clap your hands to Jesus. Come on, give a big shout. Hallelujah. 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 You have turned my sorrows into joy.
വചനം പറയുന്നു where the presence of the Lord is there is joy സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ സന്തോഷമുണ്ട് Hallelujah. What is joy mean എന്താണ് സന്തോഷം Jesus over you കർത്താവ് നിന്റെ മേൽ Jesus over you കർത്താവ് നിന്റെ മേൽ J O Y യേശു നിന്റെ മേൽ J O Y പറയുക J O Y tell your neighbor J O Y J O Y J O Y J O Y J O Y Hallelujah Hallelujah I see joy of the Lord over you. നിങ്ങളുടെ മേൽ സന്തോഷത്തെ ഞാൻ കാണുന്നു. I'm telling you. ഞാൻ പറയട്ടെ. The days are coming pastor. ഇതാ വളരെ വേഗത്തിൽ ചില you will have 24 hours non stop only worship. ആമേ 24 മണിക്കൂറും ആരാധന. Only worship. ആരാധന മാത്രം. Different teams will come and lead worship. All the churches in the city, let them come here and worship. ആമേ ജർമ്മനിയിൽ ഇരിക്കുന്ന ആരാധന നയിക്കുന്നവർ മാറി മാറി ആരാധന നയിച്ചുകൊണ്ടിരിക്കും. Let the Lutheran come, Brethren come, Sisteren come, everyone come. ആ ലൂതറൻകാരും ബ്രദറൻകാരും സിസ്റ്റർകാരും എല്ലാവരും വരട്ടെ. Let them see the joy of the Lord in our church. നമ്മുടെ സഭയിലെ സന്തോഷം അവർ കാണട്ടെ. Listen. Amen. It takes a revived man to produce a revived church. ആ ഒരു ഉണർവ് ലഭിച്ച മനുഷ്യനിൽ നിന്നാണ് ഒരു ഉണർവ് സഭ ഉണ്ടാകുന്നത് It takes a revived church to produce revival in the city. ഉണർവ് സഭയിൽ നിന്നാണ് ഉണർവ് പട്ടണം ഉണ്ടാകുന്നത് Hallelujah. Hallelujah. So I am a revived man. പറയുക ഞാൻ ഒരു ഉണർവുള്ള മനുഷ്യനാണ് I am on fire. ഞാൻ അഗ്നിയുള്ളവനാണ് I am a child of God. ഞാൻ ദൈവമകനാണ് I am ambassador of the kingdom of God. ദൈവരാജ്യത്തിന്റെ അംബാസഡറാണ് In the name of Jesus. യേശുവിൻ നാമത്തിൽ I am a minister of reconciliation. നിരപ്പിന്റെ ശുശ്രൂഷക്കാരനാണ് In the name of Jesus. യേശുവിൻ നാമത്തിൽ I am an overcomer. ഞാൻ ജയാളിയാണ് In the name of Jesus. യേശുവിൻ നാമത്തിൽ Hallelujah. Hallelujah. I am not a warrior. ഞാൻ ഭാരപ്പെടുന്നവനല്ല I am a warrior. ഞാൻ പോരാളിയാണ് How many of you say that? I am not a warrior. ഞാൻ കരയുന്നവനല്ല Tell your neighbor, I am not a warrior. ഞാൻ കരയുന്നവനല്ല I am a warrior. ഞാൻ ഒരു പോരാളിയാണ് I am not a sinner. ഞാൻ പാപിയല്ല I am a winner. ഞാൻ ജയാളിയാണ് In the name of Jesus. യേശുവിന്റെ നാമത്തിൽ So I am no more a sinner. ഇനി ആരും പാപികളില്ല I am not a sinner. ഞാൻ പാപിയല്ല Say with angry face. ദേഷ്യത്തോടെ പറഞ്ഞു I am not a sinner. ഞാൻ പാപിയല്ല Devil, I am not a sinner. പിശാചെ ഞാൻ പാപിയല്ല I am a winner. ഞാൻ ജയാളിയാണ് A winner man. ഞാൻ ഒരു ജയാളിയാണ് Book of Joshua യോശുവയുടെ പുസ്തകം 6th chapter 6th അധ്യായം 16th verse 16th വാക്യം says പറയുന്നു the word of god this is the word of god to Joshua ഇത് ദൈവത്തിന്റെ യോശുവയോടുള്ള വചനമാണ് this is the word of god for this church ഈ സഭയ്ക്കുള്ള വചനമാണ് ഇത് shout for the lord has given you this city ഈ പട്ടണം കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതുകൊണ്ട് ആർപ്പിടുക എല്ലാ അഴിമതികളുടെയും മതിലുകൾ തകർന്നു വീഴും walls of alcoholism will come down in this city മദ്യപാനത്തിന്റെ ആത്മാവ് തകർന്നു വീഴും walls of criminal crime will come down കുറ്റകൃത്യങ്ങളുടെ ആത്മാവ് തകർന്നു വീഴും walls of unbelief will come down അവിശ്വാസത്തിന്റെ മതിൽ താഴെ വീഴും walls of tradition will come down പാരമ്പര്യത്തിന്റെ മതിലുകൾ താഴെ വീഴും every wall that is in this land will come down എല്ലാ മതിലുകളും താഴെ വീഴും what's happening അത്ഭുതങ്ങൾ നടക്കും healings will take place രോഗസൗഖ്യങ്ങൾ ഉണ്ടാകും bondages will be broken ബന്ധനങ്ങൾ തകർക്കപ്പെടും Joshua shouted യോശുവ ആർപ്പിട്ടപ്പോൾ when Israelites shouted ഇസ്രായേൽ മക്കൾ ആർപ്പിട്ടപ്പോൾ the walls of Jericho fell down flat യെരിഹോ മതിലുകൾ നിലംപൊത്തി today the walls will fall down in this place. ഇന്ന് നിങ്ങളുടെ മുൻപിലുള്ള മതിലുകൾ താഴെ വീഴാൻ പോകുന്നു. Hallelujah. Are you ready? Ready ആണോ? This good news of the kingdom will be preached throughout the whole world to all nations, then the end will come. ദൈവരാജ്യത്തിന്റെ സുവിശേഷം ലോകം എമ്പാടും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും Listen.
This is the gospel of the kingdom. ഇതാ ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണ്. What is the first message Jesus preached? Anyone knows? യേശു പ്രസംഗിച്ച ആദ്യത്തെ സന്ദേശം എന്താണെന്ന് അറിയാമോ? What is the first message John the Baptist preached? Anyone knows? യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ച സന്ദേശം അറിയാമോ? What is the first message Isaiah preached? Anyone knows? യെശയ്യാവ് ആദ്യമേ പ്രസംഗിച്ച സന്ദേശം അറിയാമോ? What is the first message Peter preached? Anyone knows? പത്രോസ് ആദ്യമേ പ്രസംഗിച്ചത് അറിയാമോ? Wow, good. Repent. മാനസാന്തരപ്പെടുക. For the church is here. സഭ ഇവിടെ ഉള്ളതുകൊണ്ട്. Did they say that? അതങ്ങനെ പറഞ്ഞോ? No, what did they say? അല്ല, അങ്ങനെ പറഞ്ഞില്ല. എന്ത് പറഞ്ഞു? Repent. മാനസാന്തരപ്പെടുക. For the kingdom of God is here. ദൈവരാജ്യം ഇവിടെ ഉള്ളതുകൊണ്ട്. Just now you saw these young people dancing. This is the kingdom of heaven. ഇവിടെ നിങ്ങൾ കണ്ടല്ലോ യുവാക്കൾ നൃത്തം ചെയ്ത് ആരാധിച്ചത്. ഇതാണ് ദൈവരാജ്യം. Come on. This is not church. This is the kingdom of heaven. ഇത് വെറും സഭയല്ല, ഇത് ദൈവരാജ്യമാണ്. The word repent means മാനസാന്തരം എന്ന വാക്കിന്റെ അർത്ഥം comes from a word metanoia. മെറ്റനോയ എന്ന വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മെറ്റനോയ മീൻസ് മെറ്റനോയ എന്നതിന്റെ അർത്ഥം comes from a word metamorphosis. ചിത്രശലഭം രൂപപ്പെടുന്ന ആ വേർഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. It means change. അത് പറയുന്നത് വ്യത്യാസം. Change your thinking. മാറ്റം, നിങ്ങളുടെ ചിന്തയിലെ മാറ്റം. Change the direction you are going. നിങ്ങൾ പോകുന്ന ദിശയിൽ നിന്നൊരു മാറ്റം. This is what God is doing. അതാണ് കർത്താവ് ചെയ്യുന്നത്. He's changing your thinking. നിന്റെ ചിന്തകൾ മാറ്റുന്നു. We are used to three fast song, three slow song, one offering song, one prayer, one short message and benediction and go home. ആദ്യം ഒരു മൂന്ന് പ്രാർത്ഥന, പിന്നെ ഒരാൾ പ്രാർത്ഥിക്കുന്നു, സ്തോത്ര കാഴ്ച എടുക്കുന്നു, ആശീർവാദം പറയുന്നു, വീട്ടിൽ പോകുന്നു. What looks like order here, അതൊരു ഭൂമിയിലെ ക്രമീകരണം, is a disorder in heaven. പക്ഷേ ഇത് സ്വർഗത്തിലെ ഡിസോർഡർ ആണ്. സ്വർഗത്തിലെ ക്രമം, looks like disorder here, ഇവിടെ ക്രമമില്ലാത്തതുപോലെ തോന്നുന്നത്, is order in heaven. അത് സ്വർഗത്തിലെ ഓർഡർ ആണ്. If you don't like shouting, you will not like heaven. നിങ്ങൾക്ക് ആ ഷൗട്ടിംഗ് ആർപ്പിഷ്ടം അല്ലെങ്കിൽ സ്വർഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. Heaven is not a silent place. Heaven is a violent place. സ്വർഗം നിശബ്ദമായ സ്ഥലമല്ല, അത് ശബ്ദകോലാഹലമുള്ള സ്ഥലമാണ്. മാർട്ടിൻ ലൂതർ കിംഗ് ജൂനിയർ സെഡ്, മാർട്ടിൻ ലൂതർ കിംഗ് ജൂനിയർ ഇപ്രകാരം പറഞ്ഞു, ദ വയലൻസ് ഓഫ് ദ വിക്കഡ് ഈസ് ബിക്കോസ് ഓഫ് ദ സൈലൻസ് ഓഫ് ദ റൈച്ചസ്. ആ ശത്രുവിന്റെ ഉയർച്ചയ്ക്ക് കാരണം ദൈവമക്കൾ നിശബ്ദരായിരിക്കുന്നതാണ്. If God's people remain silent, ദൈവമക്കൾ നിശബ്ദരായിരുന്നാൽ, the devil will become violent. ആ പിശാച് വഷളനാകും കൂടുതൽ. But if you and I become violent in the kingdom of God, in the presence of God, ദൈവരാജ്യത്തിൽ നമ്മൾ എല്ലാവരും ഊർജ്ജസ്വലരായിരുന്നാൽ, the Bible says, വചനം പറയുന്നു, kingdom of God allows violence. ദൈവരാജ്യം അത് അനുവദിക്കുന്നുണ്ട്. Allows violence. Violence means not the beating and no, not that, being zealous for the Lord. കർത്താവിനു വേണ്ടി എരിവുള്ളവരായിരിക്കുന്നത്. So the kingdom of God is forcefully advancing. ദൈവരാജ്യം അത് നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. The violent take it by force. ദൈവരാജ്യം ശക്തിമാന്മാർ പ്രാപിക്കുന്നതാണ്. ബലത്തോടെ പിടിച്ചെടുക്കുന്നതാണ്. These young people whom you saw singing and dancing, ഈ ചെറുപ്പക്കാർ ഇവിടെ നൃത്തം ചെയ്തവർ, they are not drunk. It's only 8:00 in the evening. ഇത് വൈകുന്നേരം 8 മണിയായിട്ടുള്ളവർ മദ്യപിച്ചിട്ടല്ല. But they are drunk with the sweet wine. അവർ മധുരമുള്ള ഒരു വീഞ്ഞിനാൽ നിറഞ്ഞിരിക്കുകയാണ്. With the wine of the Holy Ghost. പരിശുദ്ധാത്മാവിന്റെ വീഞ്ഞിനാൽ അവർ നിറഞ്ഞിരിക്കുകയാണ്. It's not an earthly wine. ഭൂമിയിലെ വീഞ്ഞല്ല. It's a heavenly wine. സ്വർഗ്ഗത്തിലെ വീഞ്ഞ്. It's flowing from heaven. സ്വർഗ്ഗത്തിൽ നിന്ന് ഒഴുകുന്ന വീഞ്ഞ്. And they will take this wine to the ends of the earth. അവരി വീഞ്ഞ് ഭൂമിയുടെ അറ്റം വരെ കൊണ്ടുപോകും. That's called the gospel of the kingdom. അതാണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം. God is building his kingdom. ദൈവം തന്റെ രാജ്യം പണിതുകൊണ്ടിരിക്കുകയാണ്. Jesus said. യേശു പറഞ്ഞു. He didn't say you go and build a church. അവൻ പറഞ്ഞില്ല നീ പോയിട്ട് സഭ പണിയാൻ പറഞ്ഞില്ല. Building the church is not our job. സഭ പണിയുന്നത് നമ്മുടെ ജോലിയല്ല. He said I will build my church. യേശു പറഞ്ഞു ഞാൻ എന്റെ സഭയെ പണിയും. God will build the church. ദൈവം തന്റെ സഭയെ പണിയും. There is only one church in Cochin. കൊച്ചിയിൽ ദൈവത്തിന് ഒരു സഭയേ ഉള്ളൂ. And we meet in different buildings. പക്ഷേ നമ്മൾ പല ബിൽഡിംഗുകളിൽ കൂടി വരുന്നു. We have different banners. ഒത്തിരി പേരുകളിൽ നമ്മൾ കൂടുന്നു. But these banners you will not find in heaven. പക്ഷേ ഈ പേരുകളും പ്രസ്ഥാനങ്ങളും ഒന്നും സ്വർഗ്ഗത്തിലില്ല. When you go to heaven, സ്വർഗ്ഗത്തിൽ പോകുമ്പോൾ, you are a Methodist, go to the right. നീ മെതഡിസ്റ്റ് സഭയിൽ നിന്നാണോ, വലതുവശത്തേക്ക് പോ. You are a Baptist, go to the left. ബാപ്റ്റിസ്റ്റ് സഭയിൽ നിന്നാണോ, ഇടത്തേക്ക് പോയിക്കോ. You will not find Baptist church, Methodist church in heaven. പല സഭാ വിഭാഗങ്ങളുടെ ക്രമീകരണങ്ങളൊന്നും അവിടെ ഇല്ല. You will find only one church, people who are washed by the blood of Jesus, redeemed by the blood of Jesus, filled in the Holy Spirit and dancing and celebrating like this. ഹല്ലേലൂയ, കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കഴുകപ്പെട്ട ദൈവമക്കൾ ഒരുമിച്ച് നൃത്തം ചെയ്ത് ആരാധിക്കുന്ന ഒരേ ഒരു സഭയെ സ്വർഗത്തിലുള്ളൂ. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലിജൻ. ക്രിസ്തീയത എന്നുള്ളത് ഒരു മതമല്ല. Christianity is a relationship with the heavenly father. അതിനു പകരം അത് സ്വർഗപിതാവുമായിട്ടുള്ള ബന്ധമാണ്.
so many great men lived and died. ഒത്തിരി മഹാന്മാർ ജനിച്ചു മരിച്ചു. But our Lord Jesus Christ is the only man, only God who came to earth, who lived, who died and rose again. Hallelujah. And he's alive. He's the King of Kings. He's the Lord of Lords. Come on, give a shout in the house of God. Hallelujah. നമ്മുടെ കർത്താവായ യേശു മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ഏക ദൈവം. There is no one like Jesus. അതുപോലെ ആരുമില്ല. So many Buddha lived, so many men lived, ഒത്തിരി ശക്തിയുള്ളവർ, so many great men lived, ഒത്തിരി മഹാന്മാർ ജീവിച്ചു മരിച്ചു. They are all in the grave. അവരെല്ലാം ശവക്കല്ലറയിലാണ്. നമ്മുടെ കർത്താവായ യേശു. Sin cannot hold him down. Sin cannot hold him down. പാപത്തിന് അവനെ മടക്കാൻ കഴിഞ്ഞില്ല. Death cannot stop him. മരണത്തിന് അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല. Hell cannot stop him. നരകത്തിന് അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല. No man, no Roman government can stop him. റോമൻ ഗവൺമെന്റിന് അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല. He is the King of Kings. അവൻ രാജാധി രാജാവ്. President will come, president will go. പ്രസിഡന്റ് വരികയും പോവുകയും ചെയ്യും. Government will come, government will go. ഗവൺമെന്റ് വരികയും പോവുകയും ചെയ്യും. His kingdom is forever and ever. പക്ഷേ അവന്റെ രാജ്യം എന്നേക്കും നിലനിൽക്കും. His kingdom is forever and ever. അവന്റെ രാജ്യം എന്നേക്കും നിലനിൽക്കും. Bharatiya Jesus Party. Hallelujah. It's Bharatiya Jesus Party. Bharatiya Jesus Party. Hallelujah. Hallelujah. Maybe you didn't understand. That's okay. നിങ്ങളെ പിടിച്ചെടുത്തു ഞാൻ കരുതുന്നു. The kingdom of God. ദൈവരാജ്യം. I'm here as a representative of the kingdom of God. ഞാൻ ദൈവരാജ്യത്തെ പ്രതിനിധീകരിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. I have an assignment. എനിക്കൊരു നിയോഗമുണ്ട്. I have to do it. എനിക്ക് അത് ചെയ്യേ മതിയാകൂ. If I cannot do it. എനിക്ക് അത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ God will give me a tough time. ദൈവം എന്നെ ചില പ്രശ്നങ്ങളിലൂടെ കൊണ്ടുപോകും. I am the servant of the king. ഞാൻ രാജാവിന്റെ I am ambassador of the king. രാജാവിന്റെ അംബാസഡർ ആണ്. I have come here. ഞാൻ ഇവിടെ വന്നത് looking for ambassadors for the kingdom of God. ദൈവരാജ്യത്തിന്റെ സ്ഥാനാധിപതികളെ അന്വേഷിച്ചാണ്. I am going to make you every one of you. നിങ്ങളെ ഓരോരുത്തരെയും bring you to the king of kings. ദൈവരാജ്യത്തിന്റെ അടുക്കൽ കൊണ്ടുവന്ന് his name is Jesus. അവന്റെ യേശു എന്നാണ് അവന്റെ പേര്. He is going to touch you and make you an ambassador. നീ അവൻ നിന്നെ തൊട്ട് രാജ്യത്തിന്റെ സ്ഥാനാധിപതികളാക്കി മാറ്റുകയാണ്. Are you listening to me? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? Matthew 24. Read മത്തായി സുവിശേഷം 24ാം അധ്യായം. Matthew 24. നിങ്ങൾ യുദ്ധങ്ങളെ പറ്റി കേൾക്കും, യുദ്ധങ്ങളെ കുറിച്ചുള്ള കിംവദന്തികളും കേൾക്കും, എന്നാൽ പരിഭ്രാന്തരാകരുത്. ഇവയെല്ലാം സംഭവിക്കേണ്ടത് തന്നെ, എങ്കിലും അത് അവസാനമല്ല. Listen carefully. ശ്രദ്ധിക്കുക. You know, wow, such a wonderful presence of God. Thank you, Jesus. ദൈവത്തിന്റെ എത്ര നല്ല സാന്നിധ്യം ഇവിടെയുണ്ട്. My roots, I need to tell you about something about myself. എന്നെ കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ പറയട്ടെ. I am a born Pentecost and became a born again Pentecost. ഞാൻ പെന്റിക്കോസ്റ്റിലാണ് ജനിച്ചു വീണത്, പക്ഷേ പിന്നീടാണ് ഞാൻ വീണ്ടും ജനിച്ചത്. If you are a born Christian doesn't mean you are a born again Christian. നിങ്ങൾ ക്രിസ്തീയതയിൽ ജനിച്ചു എന്ന് അത് ജനിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിസ്ത്യാനിയാണെന്ന് അർത്ഥമില്ല. I don't know why I'm saying this. ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് അറിയില്ല. I don't know why I'm saying this. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് അറിയില്ല. You have a Christian name. നിങ്ങൾക്ക് ക്രിസ്തീയമായ പേരുണ്ടെങ്കിൽ. And your father was a bishop. നിന്റെ അപ്പൻ ബിഷപ്പ് ആയിരുന്നെങ്കിലും. Your father was a pope. A pope don't marry, no. Okay. Oh, something else. Whatever, it doesn't matter. നിന്റെ പിതാവ് എത്ര ശ്രേഷ്ഠനാണെങ്കിലും. If you having a Christian name. നിങ്ങൾക്ക് ഒരു ക്രിസ്തീയമായ പേരുണ്ടെങ്കിൽ. Having a church membership. ചർച്ചിൽ അംഗത്വം ഉണ്ടെങ്കിലും. Will not allow us into heaven. അതൊന്നും നിന്നെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകത്തില്ല. Church will never take us to heaven. Only Jesus Christ will take us to heaven. സഭ നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുവരില്ല. കർത്താവായ യേശു മാത്രമാണ് നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. Jesus said, I am the way, the truth and the life. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. Let me tell you something. ഞാൻ പറയട്ടെ. God didn't tell us to go to church. ദൈവം നമ്മളോട് സഭയിൽ പോകാൻ പറഞ്ഞില്ല. ആഹാ. Before you stone me, നിങ്ങൾ കല്ലെറിയുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ. Let me tell you. ഞാൻ പറയട്ടെ. He doesn't want us to go to church. He wants us to be the church. നമ്മൾ സഭയിൽ പോകുവാനുള്ള കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ സഭയാകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. യു ആർ ദ ടെമ്പിൾ ഓഫ് ദ ഹോളി ഗോസ്റ്റ്. നിങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിന്റെ മന്ദിരങ്ങളാണ്. യു ആർ ദ ചർച്ച് ഓഫ് ദ ലിവിംഗ് ഗോഡ്. കർത്താവിന്റെ ആലയങ്ങളാണ് നിങ്ങൾ. ഗോഡ് ലിവ്സ് ഇൻ യു. ദൈവം നിങ്ങളുടെ അകത്ത് വസിക്കുന്നു. യുവർ ബോഡി ഈസ് എ ബോഡി ഓഫ് ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. യുവർ ബോഡി ഈസ് എ ഹൗസ് ഓഫ് പ്രയർ, ഹൗസ് ഓഫ് പവർ, ഹൗസ് ഓഫ് പ്രൈസ്. നിങ്ങളുടെ ആലയം ശക്തിയുടെയും പ്രാർത്ഥനയുടെയും സ്തുതിയുടെയും ആലയമാണ്. ലിസൺ കെയർഫുള്ളി. ശ്രദ്ധിക്കുക. ഐ ഗ്രൂ അപ്പ് ഇൻ എ പെന്തക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ട്. ഒരു പെന്തക്കോസ്റ്റ് പശ്ചാത്തലത്തിൽ ഞാൻ ജനിച്ചു വളർന്നു. റൂട്സ് ആർ ഓൾ ഇൻ കേരള. എല്ലാ വേരുകളും കേരളത്തിലാണ് ഉറച്ചിരിക്കുന്നത്. ഇറ്റ് ടുക്ക് ലോങ് ടൈം ഫോർ ഗോഡ് ടു പുൾ ഔട്ട് ദ റൂട്ട്. കേരളത്തിലെ വേരുകൾ പറിച്ചെടുക്കാൻ ഒത്തിരി സമയമെടുത്തു. ഐ ഓൾവേസ് ബിലീവ് ദ ഹോളി സ്പിരിറ്റ് ഈസ് സിറ്റിംഗ് ഇൻസൈഡ് ദ ഡ്രം. യു നോ ഡ്രം? ദ മോർ ദേ ബീറ്റ്, we all will jump. ഡ്രം കൂടുതൽ അടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചാടിക്കൊണ്ടിരിക്കും. ഐ വിൽ ജംപ്.
ഞാൻ ചാടും. When I was a small boy, I was very naughty. Even now I am. ആ ഞാൻ ഭയങ്കര വികൃതി ആയിരുന്ന സമയത്ത് ഇപ്പോൾ When everyone is jumping and speaking in tongues. ഞാൻ ഇങ്ങനെ ചാടിത്തുള്ളി അന്യഭാഷ പറയുമ്പോൾ I look if anyone is sleeping. ഞാൻ ഇങ്ങനെ നോക്കാം ആരെങ്കിലും ഉറങ്ങുന്നുണ്ടോ. Some old man will be sleeping. ആ പ്രായമുള്ളവർ ഉറങ്ങുമ്പോൾ As the drum is going dum 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 dum. ആ ഇങ്ങനെ I will jump 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 and fall on this man. ആ ഞാൻ ചാടി 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 ആ വ്യക്തിയുടെ മേൽ പോയി വീഴും. They can't say anything because I'm filled with the Holy Spirit. ആ അവർക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഞാൻ ആത്മാവിലല്ലേ. I always thought the Holy Spirit was inside the drum. ആ ഞാൻ വിചാരിച്ചു ഡ്രമ്മിന്റെ അകത്താണ് ആത്മാവ്. I started prophesying when I was 7 years old. ഞാൻ 7 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞാൻ പ്രവചിക്കുമായിരുന്നു. I was filled with the baptism of fire when I was 7 years old. ഞാൻ 7 വയസ്സുള്ളപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ഞാൻ നിറഞ്ഞു. God came and filled me and I started prophesying. ദൈവം എനിക്ക് പ്രവചന ദൂതുകൾ തന്നു. In my Pentecostal church they have a drum to control everybody. ആ ഞങ്ങളുടെ പെന്തക്കോസ്റ്റ് സഭയിൽ ഒരു തമ്പേർ ഉണ്ട് എല്ലാവരെയും നിയന്ത്രിക്കുന്നു. They beat the drum that means shut up and shut down. ഇങ്ങനെ ഒരൊറ്റ അടി അടിച്ചാൽ നിങ്ങൾ മിണ്ടാതിരിക്കുക എന്നർത്ഥം. So they told me I started prophesying God wants you to be holy. If someone is not holy, death will come. ആ ഞാൻ ഇങ്ങനെ പ്രവചിക്കും ആരോ ഇവിടെ വിശുദ്ധരല്ല ദൈവം നിങ്ങൾ വിശുദ്ധരാകുവാൻ ആഗ്രഹിക്കുന്നു പറയുമ്പോൾ the pastor said stop it that is a false prophecy. ആ പാസ്റ്റർ പറയും ആ നിന്റെ കള്ളപ്രവചനമാണ് നിർത്താൻ പറയും. When I was 7 I started prophesying. 7 വയസ്സുള്ളപ്പോൾ ഞാൻ പ്രവചിക്കുമായിരുന്നു. I love the drum. I don't know why even now I like the drum. എനിക്ക് ഇപ്പോൾ ആ തമ്പേർ ഇഷ്ടമാണ്. After everybody goes home I will go and hug the drum and I will kiss the drum. എല്ലാവരും പോയി കഴിഞ്ഞാലും ഞാൻ ആ തമ്പേറിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കും. Because I thought the Holy Spirit was inside the drum. ഞാൻ വിചാരിച്ചു പരിശുദ്ധാത്മാവിന്റെ അകത്താണ്. But one day the drum tore. ആ പക്ഷേ ഒരു ദിവസം ആ തമ്പേർ കീറി പോയി. Sister hit the drum so hard the drum tore. ഒരു സഹോദരി ആഞ്ഞടിച്ചപ്പോൾ അതിന്റെ സ്കിൻ പൊട്ടിപ്പോയി. I went and looked. Oh what happened? Holy Spirit where are you? അയ്യോ പരിശുദ്ധാത്മാവ് നീ എവിടെ? Holy Spirit I am no more in this Pentecostal church. I am going to the Catholics. I am going to the Methodist. I am going to the Baptist and filling them with the baptism of fire, baptism of the Holy Spirit. പരിശുദ്ധാത്മാവ് പറഞ്ഞു ഞാൻ പെന്തക്കോസ്റ്റുകാരുടെ കുത്തകയല്ല മെത്തഡിസ്റ്റിലേക്കും എല്ലാ ചർച്ചകളിലേക്കും ഞാൻ ഇതാ പോവുകയാണ്. No Pentecostal church can have ownership of the Holy Spirit. ആർക്കും പരിശുദ്ധാത്മാവിന്റെ കുത്തക ഇല്ല ഒരു പെന്തക്കോസ്റ്റ് സഭയ്ക്കും ഇല്ല. You cannot use the anointing has to use you. നിങ്ങൾക്ക് ഒരിക്കലും അഭിഷേകം ഉപയോഗിക്കാൻ സാധിക്കില്ല പക്ഷേ അഭിഷേകം നിങ്ങളെ ഉപയോഗിക്കും. You cannot control the Holy Spirit. Holy Spirit has to control you. പരിശുദ്ധാത്മാവ് നിങ്ങളെ നിയന്ത്രിക്കരുത് പരിശുദ്ധാത്മാവ് നിങ്ങളെ നിയന്ത്രിക്കണം. I see this crazy Pentecostal people. ചില പെന്തക്കോസ്റ്റുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. One brother warned me from America, please be careful what you speak. ആ ഒരു ദിവസം എന്നെ അമേരിക്കൻ ഒരു വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. ആഫ്റ്റർ സോ മച്ച് ഡിഫിക്കൾട്ടി ഐ എം സെൻഡിങ് യു ബാക്ക് ടു കേരള. ആ കുറേ നാളുകൾക്ക് ശേഷമാണ് നിന്നെ കേരളത്തിലേക്ക് അയക്കുന്നത്. ദിസ് ടൈം ഐ ഡോണ്ട് വാണ്ട് ദം ടു ത്രോ യു ഔട്ട്. വീണ്ടും അവർ നിന്നെ പുറത്താക്കരുത്. ബട്ട് ഐ കാനോട്ട് സ്റ്റോപ്പ് ഇറ്റ് മൈ ഡിയർ പീപ്പിൾ ഐ ഹാവ് ടു ടെൽ വാട്ട് ദ ഹോളി സ്പിരിറ്റ് ടെൽസ് മീ ടു ടെൽ. പക്ഷേ ദൈവമക്കളെ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല പരിശുദ്ധാത്മാവ് ഖേമിപ്പിക്കുന്നു ഞാൻ പറയും. സം ഓഫ് ദ പെന്തക്കോസ്റ്റൽ പീപ്പിൾ തിങ്ക് ചില പെന്തക്കോസ്റ്റുകാർ ചിന്തിക്കുന്നു ബൈ ക്ലാപ്പിംഗ് ഹാൻഡ്സ് ദ ഹോളി സ്പിരിറ്റ് വിൽ കം. കരങ്ങൾ ഇങ്ങനെ അടിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. Let me tell you. പക്ഷേ ഞാൻ പറയട്ടെ. Clapping hands the Holy Spirit will not come. When the Holy Spirit comes you will start clapping hands. കരങ്ങൾ അടിക്കുമ്പോഴല്ല പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ നീ കരങ്ങളെ അടിക്കും. Hallelujah. Hallelujah. By playing music the Holy Spirit will not come. ആ മ്യൂസിക് പ്ലേ ചെയ്താൽ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് വരില്ല. Putting some fast music. ആ സ്പീഡിൽ ഒരു ബീറ്റ് ഇട്ട് കൊടുക്കുകയാണ്. And then the music stops everybody becomes like a cold chicken. Dry chicken. മ്യൂസിക് നിൽക്കുമ്പോൾ എല്ലാവരും തണുത്ത ചിക്കനെ പോലെ ഇരിക്കും. Wet chicken. ഉണങ്ങി നനഞ്ഞ കോഴിയെ പോലെ. That's not the Holy Spirit. അതല്ല പരിശുദ്ധാത്മാവ്. Holy Spirit is like an unstoppable river. പരിശുദ്ധാത്മാവ് എന്നത് നിയന്ത്രണമില്ലാത്ത അണപൊട്ടി ഒഴുകുന്ന ഒരു നദിയാണ്. ഒരു നദിയാണ്. He will never be quiet in your house. അത് നിന്റെ വീട്ടിൽ ഒതുങ്ങുകയില്ല. While you are sleeping he will go touch and heal the neighbor and come back. നീ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പോലും നിന്റെ അയൽവാസി ആ നദി പോയി തൊടും. When you are in the bus God will touch everyone in the bus. നീ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്നവരെ തൊടും. There was a man called Smith Wigglesworth. സ്മിത്ത് വിഗിൾസ്വർത്ത് ഒരു ദൈവദാസൻ ഉണ്ട്. അവൻ ബസ്സിൽ ഇരിക്കുമ്പോൾ ബൈബിൾ തുറന്ന് വായിക്കും. സോഫ്റ്റ്ലി ടു ഹിംസെൽഫ്. അവന് വേണ്ടി തന്നെ വായിക്കും. സംവൺ വിൽ ബി റീഡിങ് ന്യൂസ് പേപ്പർ. മറ്റേ അടുത്തിരിക്കുന്നവർ ന്യൂസ് പേപ്പർ വായിക്കുകയായിരിക്കും. സംവൺ വിൽ ബി ച്യൂയിങ് ടൊബാക്കോ. ചിലപ്പോ ടൊബാക്കോ ചവച്ചുകൊണ്ടിരിക്കുകയാണ്. 5 മിനിറ്റ്. 5 മിനിറ്റിനകം എവരിവൺ ഡ്രോപ്സ് ദ പേപ്പർ. എല്ലാവരും ന്യൂസ് പേപ്പർ താഴെ ഇടും. ലുക്ക് അറ്റ് ദിസ് മാൻ. ഈ മനുഷ്യനിലേക്ക് നോക്കൂ. ഹേയ് ഐ ഡോണ്ട് നോ ഹൂ യു ആർ. നീ ആരാണെന്ന് എനിക്ക് അറിയില്ല. യു ആർ കൺവിക്റ്റിങ് മീ ഓഫ് മൈ സിൻസ്. പക്ഷേ നിന്നിലൂടെ പാപത്തെക്കുറിച്ച് ഒരു ബോധം എനിക്ക് ലഭിക്കുന്നു. You are convicting me of my sins. എന്റെ പാപങ്ങളെ കുറിച്ച് ബോധം നൽകുന്നു. I am a sinner. ഞാൻ ഒരു പാപിയാണ്. Can you lead me to Jesus? യേശുവിലേക്ക് നിനക്ക് എന്നെ നയിക്കാമോ? Without preaching the gospel people will give their lives to Jesus. അവൻ സുവിശേഷം പ്രസംഗിക്കും ജനം ദൈവത്തിന് വേണ്ടി ഹൃദയങ്ങളെ കൊടുക്കും. There's a man called Charles Finney. How many of you heard of that name? Charles Finney യെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? Thank you. God bless you. Now you know that I'm talking the truth.
നിങ്ങൾ സത്യം ഞാൻ സത്യമാണ് പറയുന്നത് നിങ്ങൾക്കറിയാം. In his lifetime, അവന്റെ ജീവിതകാലത്ത് he didn't go in the plane. അവൻ ആ പ്ലെയിനിലൊന്നും യാത്ര ചെയ്തിട്ടില്ല. He didn't go in the bus or car. ബസ്സിലും കാറിലൊന്നും ട്രാവൽ ചെയ്തിട്ടില്ല. He walked on his foot. ആ കാലുകളിൽ നടന്നുകൊണ്ടാണ് യേശു ക്രിസ്തു പോയത്. He went to thousands of villages. ഒത്തിരി സ്ഥലങ്ങൾ അദ്ദേഹം പോയി. One man. ഒരു മനുഷ്യൻ. One life. ഒരു ജീവിതം. One God. ഒരു ദൈവം. One Holy Spirit. ഒരു പരിശുദ്ധാത്മാവ്. He reached 2.5 billion to Jesus. 2.5 billion people. 25 crores of people. Come on, clap. 25 കോടി ആൾക്കാർ കരങ്ങളെ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയേ. He is watching from heaven. കർത്താവ് സ്വർഗ്ഗത്തിൽ നോക്കിക്കൊണ്ടിരിക്കുക. Finney is watching from heaven. ആ ഫിന്നി ചാൾസ് ഫിന്നി സ്വർഗ്ഗത്തിൽ നോക്കിക്കൊണ്ടിരിക്കുക. If you don't clap hands, what will he think about you? നിങ്ങൾ കരങ്ങളടിച്ചില്ലെങ്കിൽ അദ്ദേഹം എന്ത് ചിന്തിക്കും? You people are very ungrateful people. ആ നിങ്ങൾ നന്ദിയില്ലാത്തവരാണ് ചിന്തിക്കുക. Forget about Finney, clap your hands for Jesus. ആ ഫിന്നി വിട്ടുകളാ കർത്താവിന് വേണ്ടി കരം അടിക്കുക. Why am I shouting? എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഷൗട്ട് ആർക്കുന്നത്? Why am I screaming? ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ശബ്ദം ഉയർത്തി പ്രസംഗിക്കുന്നത്? Why pastor has spent thousands of rupees to put this tent and spending his whole life pouring his life. എന്തുകൊണ്ട് ദേവദാസൻ ആയിരക്കണക്കിന് രൂപകൾ ചെലവാക്കി തന്റെ ജീവിതം മുതല ജീവിതം കൊണ്ടും ഇത്രയും ചെയ്തു കൂട്ടുന്നത്? Why do you think these young boys and brothers did not sleep for so many days, so many nights and labored? Is it for entertainment? It is to build the kingdom of God. ഇവിടെയുള്ള ചെറുപ്പക്കാർ പല രാത്രികളായി ഉറങ്ങിയിട്ടില്ല. അത് അവരുടെ ഒരു എന്റർടൈൻമെന്റ് വേണ്ടിയല്ല, അത് കർത്താവിന്റെ രാജ്യം പണിയുവാനാണ്. It is not to build a name for ourselves, it is to build the name of Jesus, the name above all names. Every other name must bow to the name of Jesus. ഞങ്ങൾക്ക് ഒരു പേരുണ്ടാക്കി എടുക്കുവാനല്ല, കർത്താവിന്റെ യേശുവിന്റെ നാമം ഇവിടെ ഉയർത്തുവാനാണ്. Who knows? There could be a Smith Wigglesworth sitting here in this meeting. ഇതിന്റെ ഇടയിൽ ഒരു സ്മിത്ത് വിഗ്ഗിൾസ്വർത്ത് ഉണ്ടെന്ന് ഇല്ലെന്ന് ആർക്കും അറിയാം. This is pastor's desire. ഇതാണ് പാസ്റ്ററിന്റെ ആഗ്രഹം. We are not going to invite Reinhard Bonnke to Cochin. We will send one Reinhard Bonnke from our church to Africa in the name of Jesus. Who knows? Come on, somebody. ഒരു റെയ്നാർഡ് ബോങ്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോവുകയല്ല, റെയ്നാർഡ് ബോങ്കെ മാരെ നമ്മൾ ഈ ചർച്ചിൽ നിന്നും പുറത്തേക്ക് രാജ്യങ്ങളെ കയക്കാൻ പോവുകയാണ്. This is her prayer. അതാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. Maybe there's a Catherine Kuhlman sitting here. ഇവിടെ ഒരു കാതറിൻ കുൽമാൻ ഇരിപ്പുണ്ട്. There may be Mother Teresa here. ഒരു മദർ തെരേസ ഇവിടെ ഉണ്ട്. There could be Benihin here. Benihin ഇവിടെ ഉണ്ടാകാം. There could be Billy Graham sitting in this place. ഒരു പക്ഷേ ബില്ലി ഗ്രഹാം ഇതിന്റെ ഇടയിൽ ഉണ്ടാകാം. Who knows? ആർക്കറിയാം. Sleepless nights. ഒത്തിരി ദിനരാത്രി ഉറക്കമില്ലാത്ത ഒത്തിരി പണച്ചെലവ്. Forget about all the food we could not eat. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മറന്നുകളാം. Sleepless nights. രാത്രികൾ. One Reinhard Bonnke from Cochin, pastor, our mission is accomplished. One Reinhard Bonnke Cochin nenettal nammude daivathye poorthiyai. Someone at the sound of my voice, enne shabdam kelkkunna oru vyakti, the Holy Spirit is speaking to you. Devathinte parishuddhaathma ippo ninnodu samsarikkukayanu. You are that person. Nee aanu aa vyakti. You are that person. Nee thanneyaanu aa vyakti. You are that person. Nee thanne. Catherine Kuhlman said this. Catherine Kuhlman ipragaram parnju. I don't know why God called me for ministry. Endukondana kartha venne shushrikkane vidichu nikkarilla. All the men. Ella purushanmare aval nokki. Because you men failed to go. Ningal purushanmar ad anusarikkayirna pol kartha venne theranjeduthu. God is not interested in your theology. Kartha devashastra nokkunavanalla. He doesn't want your PhD permanent head damage. അതിന്റെ ഡോക്ടറേറ്റ് ഒന്നും വേണ്ട, തലവേദന. The devil is not afraid of your theology, he is afraid of your neology. ആ നിന്റെ തിയോളജി അവന് പേടിയില്ല, പക്ഷെ നിന്റെ മുട്ടോളജി അവന് പേടിയുണ്ട്. Hallelujah. Hallelujah. Listen to me carefully. ശ്രദ്ധിക്കുക. This is the gospel of the kingdom. ഇതാണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം. The gospel we preach to the whole earth. ഈ മുഴുവലോകം നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷം. While I am talking. നമ്മൾ സംസാരിക്കുമ്പോൾ. I'm not talking to everybody here. ഞാൻ ഇവിടെയുള്ള എല്ലാവരോടാണ് സംസാരിക്കുന്നത്. I finished. ഞാൻ ഇത് പൂർത്തിയാക്കി. So many points, maybe I'll continue tomorrow. ഞാൻ നാളെ ഇത് തുടർന്നുകൊണ്ട് പോകും. ദൈവം എന്നോട് പറഞ്ഞു, God is raising kingdom people in this place. ദൈവം രാജ്യത്തിന്റെ ശുശ്രൂഷകന്മാരുടെ എഴുന്നേൽപ്പിക്കുകയാണ്. Not people will build their own kingdom. അവരുടെ സ്വന്തം രാജ്യം പണിയുന്നവരല്ല. Not building church. സഭ പണിയുന്നവരല്ല. Not playing church. Playing church. സഭ കളിക്കുന്നവരല്ല. You know what playing church means? Playing സഭ കളിക്കുന്നവരെന്നാ അറിയാമോ? They play church, you know. അവര് സഭയിൽ വന്ന് തോന്നിയ പോലെ കളിക്കും. They say first service, second service, like car service, come in dirty, go out clean. This is not laundry service or car service for you to have a quick service. ആ കാറുകൾ ഒന്നും രണ്ടും ഒക്കെ സർവീസ് ചെയ്യുന്ന പോലെ ഒന്നാമത്തെ സർവീസ് രണ്ടാമത്തെ സർവീസ് അതുപോലെ അല്ല. Don't think everything will happen fast. ആ എല്ലാം വേഗത്തിൽ നടക്കുമെന്ന് ചിന്തിക്കരുത്. You know pastor, these people in this generation, they all want instant coffee, instant miracle, instant revival. Say a quick word and bring revival. It doesn't happen like that. ഈ ജനറേഷനിലുള്ളവർ എല്ലാം പെട്ടെന്ന് വേണം, പെട്ടെന്ന് കോഫി വേണം,
പെട്ടെന്ന് വേണം. ഇൻസ്റ്റന്റ് റിവൈവൽ നടക്കില്ല. അത് ഇൻസ്റ്റന്റ് മിറക്കൽ, പെട്ടെന്നുള്ള അത്ഭുതം. യു ഏറ്റ് ഓൾ ദ ചിക്കൻ ആൻഡ് മട്ടൺ, വൺ വൈ ആർ ട്രബ്ലിംഗ് പാസ്റ്റർ ടു പ്രേ ഫോർ യുവർ കൊളസ്ട്രോൾ. നിങ്ങൾ ചിക്കനും മട്ടൻ ഒക്കെ അടിച്ച് കയറ്റിട്ട് പാസ്റ്ററെ പെട്ടെന്ന് എനിക്ക് രോഗസൗഖ്യം വേണം, കൊളസ്ട്രോൾ വേണം. യു എക്സർസൈസ്, നിങ്ങൾ എക്സർസൈസ് ചെയ്യുന്നില്ല. ആൻഡ് നൗ യു ആസ്കിംഗ് പാസ്റ്റർ പ്ലീസ് പ്രേ ഫോർ മൈ ഹാർട്ട്. പാസ്റ്ററെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കൊളസ്ട്രോൾ ആണ്. ഐ ആം ടെല്ലിംഗ് യു മൈ ഡിയർ പീപ്പിൾ, എന്റെ പ്രിയ ജീവജനമേ, there is no, if there is no cause there is no effect, if there's no seed there's no harvest. വിത്ത് ഇല്ലെങ്കിൽ വിളവില്ല, അതുപോലെ വിളവെടുക്കാതെ ഫലം ലഭിക്കില്ല. But our God is a merciful God. ദൈവം കരുണയുള്ള ദൈവമാണ്. There is someone at the sound of my voice. എന്റെ ശബ്ദം കേൾക്കുന്നാരോ, you know you are going to go and impact the nations. നിങ്ങൾക്കറിയാം നിങ്ങൾ രാജ്യങ്ങളെ ചലിപ്പിക്കാൻ പോവുകയാണ്. In my spirit, in ആത്മാവിൽ, I see, ഞാൻ കാണുന്നു. I am a seer, ഞാൻ കാണുന്നവനാണ്. There is Esther sitting in this place. ഒരു എസ്തർ ഇതിന്റെ നടുവിൽ. There is a Daniel sitting in this place. ദാനിയേൽ. There is a Joseph in this place. യോശുവയുടെ നടുവിലുണ്ട്. There is a mighty man and woman of God in this place. ദൈവത്തിന്റെ ശക്തന്മാരെ പുരുഷന്മാരും വനിതകളും ഇതിന്റെ നടുവിലുണ്ട്. When I am talking to you, ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ, when you feel the fire of God burning on the inside of you, നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ അഗ്നി കത്തുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. I want you to lift your hand and say thank you Jesus. കരങ്ങൾ ഉയർത്തി ഇപ്പോൾ സ്തുതിക്കണം. I want you to stand up to your feet and say yes, I feel the power and sit down. ചാടി എഴുന്നേറ്റ് പറയുക, അതെ ഞാൻ കർത്താവിന്റെ ശക്തിയും സാന്നിധ്യവും അനുഭവിക്കുന്നു. I feel the power of God and ഞാൻ അത് അനുഭവിക്കുന്നു. ഇരിക്കാം. And sit down in that place. ഇരിക്കാം. God bless you. ദൈവം അനുഗ്രഹിക്കട്ടെ. I thought I'm talking to the chairs. ഞാൻ വിചാരിച്ചു ഞാൻ കസേരകളോടാണ് പ്രസംഗിക്കുന്നത്. But I know. ഞാൻ അറിയുന്നു. When Jesus was doing miracles. യേശു അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. Free food, you know, free biryani, free chicken. സൗജന്യമായ ഭക്ഷണം. 5000 people followed Jesus for free food. 5000 പേര് സൗജന്യമായ ഭക്ഷണം കിട്ടാൻ വേണ്ടി പിൻഗമിച്ചു. 70 people followed Jesus for signs and wonders, miracles and healing. 70 പേരുടെ ഒരു കൂട്ടം അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാൻ വേണ്ടി പിൻഗമിച്ചു. 12 people followed Jesus for minister portfolio, external affairs, internal affairs, as education, finance department, minister post. മറ്റ് 12 പേർ ശുശ്രൂഷയിലുള്ള മറ്റ് ചുമതലകൾ നിർവഹിക്കാൻ വേണ്ടി അനുഗമിച്ചു. They wanted power. അവർക്ക് ശക്തി വേണമായിരുന്നു. മൂന്ന് പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുരിശിൽ പോയപ്പോൾ, യേശുവിലേക്ക് പോയപ്പോൾ, അവൻ ഏകനായി പോയി. രോഗസൗഖ്യങ്ങൾ അത്ഭുതം നടക്കുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ഉപവാസ പ്രാർത്ഥന അനൗൺസ് ചെയ്യുമ്പോൾ, prayer, namak prarthikkam ennu parayumbol, people will send SMS, sorry I cannot come for the fasting prayer. Or SMS varu, sorry enikku varan pattilla. Nobody will like to come for prayer. Aarkum prarthanikku varan ishtam illa. Pastor announces miracles are going to happen, come, everybody will come. Pastor paru, idu albhudangal nadakkunu, ellavarum odi. That is old. Asha adu palaya kada. There is someone at the sound of my voice. Enne shabdam kelkunaro, who say I am for revival. Idha njan unarvinondu nilkkugaya. If a revived man can produce a revived church, ഒരു ഉണർവുള്ള വ്യക്തി ഒരു ഉണർവുള്ള സഭയെ ഉളവാക്കിയാൽ, one church is enough to bring revival to the old India. ഒരൊറ്റ സഭ മതി ഈ പട്ടണം മുഴുവൻ ഉണർവിലാക്കുവാൻ. One man with God is a majority. ഒരു വ്യക്തി ദൈവത്തിന്റെ കൂടെ നിന്നാൽ അവൻ ഭൂരിപക്ഷമാണ്. ഇന്ത്യൻ ഗവൺമെന്റ് മേ കോൾ ക്രിസ്ത്യൻസ് മൈനോറിറ്റി, ഐ ഡോണ്ട് കെയർ. ഇന്ത്യൻ ഗവൺമെന്റ് ഒരുപക്ഷെ ക്രിസ്ത്യാനികളെ നോക്കി ന്യൂനപക്ഷം എന്ന് പറഞ്ഞേക്കാം. ക്രിസ്ത്യൻസ് ഓൺലി 3%. അവർ 3% ഉള്ളൂ. ദേ ആർ നോട്ട് ഇൻക്രീസിംഗ് ഇറ്റ്. അവർ വർദ്ധിക്കുന്നില്ല. ആക്ച്വലി ഇറ്റ്സ് മോർ ദാൻ 10, മോർ ദാൻ 20. പക്ഷേ യഥാർത്ഥത്തിൽ അത് 20% അധികമാണ്. വി ഡോണ്ട് കെയർ. നമുക്കത് പ്രശ്നമല്ല. വൺ മാൻ വിത്ത് ഗോഡ് ഇസ് എ മജോറിറ്റി. കർത്താവിന്റെ കൂടെയുള്ള ഒരു വ്യക്തി ഭൂരിപക്ഷമാണ്. വൺ വുമാൻ, ഒരു വ്യക്തി, ഒരു സ്ത്രീ. ഡി എൽ മൂഡി സെഡ്, ഡി എൽ മൂഡി പ്രകാരം പറഞ്ഞു, ദ വേൾഡ് ഈസ് യെറ്റ് ടു സീ വാട്ട് ഗോഡ് കാൻ ഡു വിത്ത് വൺ പേഴ്സൺ ഹൂസ് ടോട്ടലി സറണ്ടർഡ് ടു ഗോഡ്. കർത്താവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയിലൂടെ എന്താണ് കർത്താവ് ചെയ്യാൻ പോകുന്നതെന്ന് ഇതുവരെ ലോകം കണ്ടിട്ടില്ല. ലിസൺ, ശ്രദ്ധിക്കുക. I'm not calling everyone. ഞാൻ എല്ലാവരെയും ഇപ്പോൾ വിളിക്കുന്നില്ല. Someone in this place says, ഇതിലുള്ള ഒരു വ്യക്തി, I wasted all my life. ഞാൻ എന്റെ കർത്താവ്, I wasted all my life. എന്റെ മുഴുവൻ ജീവിതവും, I've been running here for revival, running there for revival. അവിടെ ഇവിടെ ഉണർവിനുണ്ട് ഞാൻ ഓടി നടന്നു. But I'm not going to run after any prophet anymore. ഞാൻ ഇനി ഒരു പ്രവാചകനെ പുറകെ ഓടുകയില്ല. I am not going for any conference. ഇനി ഒരു കോൺഫറൻസിലും ഓടി നടക്കുന്നില്ല. I'm going through Jesus. ഞാൻ യേശുവിലേക്ക് പോവുകയാണ്. I have come to this place looking for Jesus. ഞാൻ ഈ സ്ഥലത്ത് വന്നത് യേശുവിനെ നോക്കിയാ. I have not come here for a man of God. ഞാൻ ഒരു ദൈവമനുഷ്യനെ തേടിയല്ല. I have come here for Jesus. യേശുവിനെ തേടിയാണ് ഞാൻ. I want to hear Jesus. ഞാൻ യേശുവിനെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. I want to preach Jesus. യേശുവിനെ
Lord, we lift our hands in worship as we lift your holy name. Help me, please. You deserve the glory and the honor. Lord, I lift my hands in worship as we lift your holy name. For you are great. You do miracles so great. There is no one else like you. There is no one else like you, for you are great. You do miracles so great. There is no one else like you. There is no one else like you. There is no one else like you. There is you are great. You do miracles so great. Please help me. There is no one else like you. There is no one else like you. For you are great. You do miracles so great. You are great. Share the body, Alan. There is no one like you. Keep playing. Keep playing. There is no one else, for you are great. There is no one else. Thank you, Holy Spirit. Thank you, Jesus. Come on, reach, lift your voice. Thank you, Jesus. Father, thank you for your voice. Come here. The glory of heaven. All over you. The glory of heaven. Thank you, Jesus. Fire from heaven. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. You are
കർത്താവിനെ സൗഖ്യമാക്കും. You are going to be healed. Leave him down. Oh, hallelujah. Hey, stay. 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 Satan power is being broken. സാത്താന്റെ ശക്തികൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. Witchcraft is broken. മന്ത്രവാദത്തിന്റെ ശക്തികൾ ഇതാ തകർക്കപ്പെടുന്നു. Witchcraft is broken. കൂടോത്രത്തിന്റെ മന്ത്രവാദ ശക്തികൾ തകർക്കപ്പെടുന്നു. Witchcraft. മന്ത്രവാദ ശക്തികൾ. Witchcraft. കൂടോത്രങ്ങൾ. Bondages. ബന്ധനങ്ങൾ. Curses. ശാപങ്ങൾ. Jesus is setting you free.